ഗുളിക തീർന്നു നാളത്തേക്ക് ഇനി വാങ്ങണം രണ്ടു ദിവസം കഴിയട്ടെ എല്ലൈശറ കാശ് കെട്ടിക്കഴിഞ്ഞപ്പോ കീശ കാലിയായി അതെ ഓർക്കപ്പുറത്ത് വന്ന് കയറിയതാണെങ്കിലും നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത് നമുക്കുണ്ട് വളർന്നു വരുന്നൊരു പെൺകുട്ടി കുട്ടനോടുള്ള ദേഷ്യം അവന്റെ ഭാര്യയോട് കാണിക്കരുത് ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല അവൻ എന്റെ മോനല്ലേടി അവനെ എന്റെ ആശയ്ക്കൊത്ത് വളർത്തിയെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഒക്കെ ശരിയെന്നെ പക്ഷെ ഇന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടനെ അടിച്ചത് ശരിയല്ല അവന് ഭയങ്കര വിഷമായി ചെറിയ കുട്ടിയുടെ തല്ലണ മാതിരി ഇനിയും കുട്ടനെ തല്ലണത് മോശ അവനൊരു ഭർത്താവാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല നിനക്കറിയോ ഞാൻ അവനെ അടിക്കുന്നതും ചീത്ത പറയുന്നൊക്കെ അവന്റെ മനസ്സിലൊരു വാശി കയറാനാ എന്നാലേ അവൻ പഠിത്ത കാര്യത്തെ ശ്രദ്ധിക്കൂ അടിച്ചു വളർത്തിയ മകനും വെട്ടി വളർത്തിയ തേക്കിനും ഒരിക്കലും ചെതല് കയറില്ല ആ കുട്ടി വല്ലതും കഴിച്ചോ ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ അതിന് പിടിക്കണുണ്ടോ ആവോ എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി അതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക രസത്തിന് രസം അധികമായ വിഷമാകട്ടോ മുറിയിലെന്താ ആപ്പിള് പറഞ്ഞൊക്കെ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവവാർഡ് പോലെ ഉണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓഹോ എന്നാ പിന്നെ കിടന്നൂടെ വന്നില്ല പറക്കോ അല്ല മാലു മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത് അയ്യേ അപ്പ അവളോ അവൾ അവിടെ കിടക്കും അമ്മയുടെ മെങ്ങനെ കൂടെ ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് ഇപ്പൊ കിട്ടിയത് എനിക്ക് വരയ്ക്കാനുണ്ട് തലവരെ ആയിരിക്കും അല്ലേ മര്യാദ കയറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിത്താ മതി മതി പതുക്കെ ദേ പകുതിയെങ്കിലും ഞാൻ കുടിച്ച എന്റെ പകു കുടിക്കാൻ നീ ആരാ എന്റെ ഭാര്യയോ വാവാ വേഗം നടക്ക് വേണ്ട എന്റെ ഉറക്കം തീർന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങൾ എടാ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ ഒറ്റ കീറം കീറിണ്ടല്ലോ പോടവിടുന്ന് അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിട്ടില്ല അച്ഛനാകെ പ്രശ്നം മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല പോരാത്തന്നെ സ്പൈവർക്കിന് അമ്പിളി അപ്പഴേ ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ എന്റെ കൂടെ കിടക്കണത് അച്ഛനാ അയ്യേ അച്ഛനോ നന്നായി അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം പിന്നെ പിന്നെ ഒന്നും അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല സ്വന്തമായിട്ട് ഒരു 5 മിനിറ്റ് അതിന് വഴിയുണ്ട് എന്ത് വഴി എന്റെ അപ്പന്റെ സെല്ല് വഴി അപ്പന്റെ എല്ല് വഴിയോ എല്ലല്ലടാ സെല്ല് സെല്ലുലാർ ഫോൺ എന്റെ ഈശ്വര അമ്മ അമ്മായിമ്മപ്പുരി തുടങ്ങിയോ ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും പിന്നെ ഇത് സെല്ലുലാർ ഫോണാ എങ്ങനെ വിളിക്കണ്ടെന്നൊക്കെ ഇന്നത്തെ എഴുതിയുണ്ട് രാത്രി അമ്മ അമ്പലേക്ക് ഉറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം ഞാനൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും ഹലോ
ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മ എങ്ങനെ ഉണന്ന? അമ്മയുടെ അടുത്താണ് വിളിക്കുന്നത്. അല്ല, ബാത്റൂമിന്ന. അവിടെ മഴ പെയ്യണ്ടോ? ഏ ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയെവിടെയാ? ഞാനും ബാത്റൂമിന്ന. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റണില്ല, ജാം ആയിട്ടിരിക്ക. നേരം വിളിക്കുന്നവരെ എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കലോ. മാലു, എനിക്കൊരു തരൂ. എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മോച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. വീട്ടില്ല ഞാൻ, രുമ്മ തരാതെ ഞാൻ വീട്ടില്ല. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്ന് അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായതാ, എന്തെങ്കിലും സാധനം കളഞ്ഞു പോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മ? അമ്മ ആ അടുപ്പിനടുത്താങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ട് ഇറങ്ങിപ്പോയി. ഇവിടെ എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ച പോലെ നടക്കുന്നേ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തി ഏടത്തിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കാ. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കൊളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷെ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോവാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം. അല്ല, കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷെ, അത് കാശ്. നീ പിന്നാമ്പറത്തെ ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കൊള്ളത്തിലിടട്ടെ. ഓ,